നമസ്കാരമുണ്ട് എല്ലാവർക്കും മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 9 2021 ശനി. കേരളത്തിലെ മുഖ്യ വാർത്തകളൊന്ന് പരിശോധിച്ച് നോക്കാം. 18000 കോടിക്ക് എയർ ഇന്ത്യ ടാറ്റയ്ക്ക് സ്വന്തം. ക്ലാസിൽ പകുതി പേർ. സ്കൂൾ തുറക്കൽ മാർഗരേഖയായി. മാധ്യമ സമാധാനം. രണ്ടാഴ്ചയ്ക്ക് ശേഷം അവലോകനം. KAS-ൽ പെൺതിളക്കം. വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം. സ്കൂൾ തുറക്കൽ മാർഗരേഖയായി. ക്ലാസിൽ പകുതി പേർ. രണ്ട് ബാച്ച്, ഓരോന്നിനും 3 ദിനം. ആദ്യ രണ്ടാഴ്ച ക്ലാസ് ഉച്ചവരെ. രോഗലക്ഷണമുള്ളവർ വരേണ്ട. ഉച്ചഭക്ഷണം സ്കൂൾ സാഹചര്യം നോക്കി. തിരുവനന്തപുരം ഒരു ക്ലാസ്സിനെ രണ്ടായി വിഭജിച്ച് പകുതി കുട്ടികൾക്ക് തുടർച്ചയായി 3 ദിവസം ക്ലാസ്, അടുത്ത ബാച്ചിന് തുടർന്നുള്ള 3 ദിവസം. വിദ്യാർത്ഥികൾ അധികമുള്ള സ്കൂളുകളിൽ ഇത് 2 ദിവസമായി 2 ദിവസം. 1000-ലധികം കുട്ടികളുള്ള സ്കൂളിൽ 25% പേർ മാത്രം 1 ദിവസം. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും വീണ ജോർജും ചേർന്ന് ഇന്നലെ പുറത്തിറക്കിയ സ്കൂൾ തുറക്കൽ മാർഗരേഖയിലാണ് ഈ നിർദ്ദേശം. രണ്ടാഴ്ചയ്ക്ക് ശേഷം അവലോകനം. കുട്ടികളുടെ എണ്ണം, ഷിഫ്റ്റ്, ഉച്ചഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം അവലോകനം നടത്തി നിർദ്ദേശങ്ങൾ നൽകും. സ്കൂൾ തുറക്കും മുമ്പ് അധ്യാപക, അനധ്യാപക ജീവനക്കാരും വാഹന ഡ്രൈവർമാരും 2 ഡോസ് വാക്സിൻ എടുത്തിരിക്കണം. സ്കൂൾ തലത്തിൽ ഹെൽപ്പ് ലൈൻ ഏർപ്പെടുത്തണം. ഹോസ്റ്റലുകൾ തുറക്കുന്നതിനുള്ള പ്രത്യേക മാർഗനിർദ്ദേശം പിന്നീട്. സ്കൂൾ യോഗങ്ങളിലും ക്ലാസുകൾ തുടങ്ങുമ്പോഴും കോവിഡ് ജാഗ്രത ഉറപ്പുവരുത്തണം. വിശദമായ മാർഗരേഖ രണ്ടാഴ്ചയ്ക്ക് ശേഷം. മാധ്യമ സമാധാനം. സമാധാന നോബൽ പങ്കിട്ട് ദിമിത്രിയും മരിയയും. സ്റ്റോക്ക്ഹോം. കർമ്മമണ്ഡലം അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷണത്തിനും അനീതിക്കെതിരായ പോരാട്ടത്തിനും ഒഴിഞ്ഞുവെച്ച നിർഭയ മാധ്യമ പ്രവർത്തനത്തിന്റെ മാതൃകകളായി മാറിയ 2 പേർക്ക് ഈ വർഷത്തെ സമാധാന നോബൽ. ഫിലിപ്പൈൻസുകാരി മരിയ റസയും 58, റഷ്യൻ സ്വദേശി ദിമിത്രി ആൻഡ്രീവിച്ച് മൊറഡ്രോവുമാണ് 59 പുരസ്കാരത്തിന് അർഹരായത്. പുരസ്കാരത്തുകയായ 10 ദശലക്ഷം സ്വീഡിഷ് ക്രോണർ, 8.51 കോടി രൂപ ഇരുവരും പങ്കിടും. ഈ വർഷം ഇതുവരെ പ്രഖ്യാപിച്ചതിൽ നോബലിന് അർഹയായ ഏക വനിതയാണ് റസ. സാമ്പത്തിക നോബൽ മാത്രമാണ് ബാക്കിയുള്ളത്. 11-ന് പ്രഖ്യാപിക്കും. പുരസ്കാരങ്ങൾ ഡിസംബർ 10-ന് വിതരണം ചെയ്യും. KAS-ൽ പെൺതിളക്കം. ആദ്യ റാങ്ക് മാലിനിക്ക്. തിരുവനന്തപുരം. അഖിലേന്ത്യാ സർവീസിൽ സിവിൽ സർവീസ് സമാനമായ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ KAS ആദ്യ റാങ്ക് പട്ടികയിൽ പെൺതിളക്കം. 1-ാം സ്കീമിൽ പൊതുവിഭാഗം ആദ്യ 3 റാങ്കും വനിതകൾക്ക്. മാലിനി, അഖില ചാക്കോ, V അനൂപ് കുമാർ. മാവേലിക്കര ചെട്ടികുളങ്ങര കൈതവടക്ക് പ്രതിഭയിൽ S മാലിനിക്കാണ് 1-ാം റാങ്ക്. അഡ്വക്കേറ്റ് കൃഷ്ണകുമാറിന്റെയും ശ്രീലതയുടെയും മകളായ മാലിനി സിവിൽ സർവീസ് പരീക്ഷയിൽ 135-ാം റാങ്ക് ജേതാവ് കൂടിയാണ്. തിരുവനന്തപുരം സ്വദേശിനി നന്ദന S പിള്ള 2-ാം റാങ്ക് നേടി. തമലം ശിവാഞ്ജലിയിൽ റിട്ടയർഡ് കനറ ബാങ്ക് ഉദ്യോഗസ്ഥൻ S മുരുകന്റെയും സ്റ്റേഷനറി വകുപ്പിൽ നിന്ന് കൺട്രോളർ ഓഫ് സ്റ്റേഷനറിയായി വിരമിച്ച ശശികലയുടെയും മകളാണ്. കോട്ടയത്തെ ഗോപിക ഉദയൻ 3-ാം റാങ്ക് നേടി. 18000 കോടിക്ക് എയർ ഇന്ത്യ ടാറ്റയ്ക്ക് സ്വന്തം. പേജ് 14-ൽ. നാട്ടുകാര്യം. പഴങ്ങളിൽ മാരക കീടനാശിനി കട അടപ്പിച്ചു. വെമ്പായം. പഴവർഗ്ഗങ്ങളിൽ മാരക കീടനാശിനി തളിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് പഴം, പച്ചക്കറി വിൽപ്പന നടത്തുന്ന കടയ്ക്ക് പൂട്ടുവീണു. കന്യാകുളങ്ങര പോത്തൻകോട് റോഡിൽ പ്രവർത്തിക്കുന്ന KM സ്റ്റോഴ്സ് എന്ന കടയാണ് അധികൃതർ പൂട്ടിച്ചത്. ചൊവ്വാഴ്ച രാത്രി കടയടയ്ക്കുന്ന നേരത്ത് പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും മാരക കീടനാശിനിയായ കിഡ്സ് സ്പ്രേ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പഞ്ചായത്ത് അധികൃതർ, ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥാപനത്തിൽ പരിശോധന നടത്തിയത്. കടയിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച അധികൃതർ ഇത് വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചു. കടയിലുണ്ടായിരുന്ന 2 ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു. പോലീസ് പിന്നീട് ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു. സംഭവത്തിൽ കടയുടമയ്ക്ക് നോട്ടീസ് നൽകുകയും ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. പിടിച്ചെടുത്ത പഴം, പച്ചക്കറികൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പന്തലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ കുഴിച്ചുമൂടി. ഇതിന്റെ ചെലവ് കടയുടമയിൽ നിന്ന് ഈടാക്കും. നെടുമങ്ങാട് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ അർഷിത, അരുവിക്കര ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ സക്കീർ ഹുസൈൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. വക്കം വെളിവിളാകം ക്ഷേത്രകുളം വെള്ളത്തിൽ വരച്ച നവീകരണം. വക്കം വെളിവിളാകം ക്ഷേത്രകുളത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലെ പോരായ്മകൾ സമഗ്രമായ അന്വേഷണം നടത്തണം. അനിൽ ദത്ത്, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. ഓട്ടോറിക്ഷയുടെ ടയർ മോഷ്ടിച്ചതായി പരാതി. കല്ലമ്പലം. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ ടയർ മോഷണം പോയതായി പരാതി. നാവായിക്കുളം മുക്കുകട പുത്തൻവിള വീട്ടിൽ അൻസർ ഖാന്റെ ഓട്ടോയുടെ ടയറാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം പോയത്. മംഗലപുരം ICDS എക്സിബിഷൻ. കർഷക തൊഴിലാളി യൂണിയൻ ധർണ. കായ്ക്കര നന്മ പ്രവാസി കൂട്ടായ്മയുടെ ആദരിക്കലും ധനസഹായ വിതരണവും കായ്ക്കരയിൽ നടന്നു. മൈലമൂട് അങ്കണവാടി ഉദ്ഘാടനം. അഗ്രി ന്യൂട്രി ഗാർഡൻ ഉദ്ഘാടനം. വെഞ്ഞാറമൂട്. വാമനപുരം പഞ്ചായത്ത് കുടുംബശ്രീ അഗ്രി ന്യൂട്രി ഗാർഡൻ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് O ശ്രീവിദ്യ നിർവഹിച്ചു. പ്രതിഷേധ സായാഹ്നം വർക്കലയിൽ. UPയിലെ കർഷക കൂട്ടക്കുരുതിയിലും കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റിലും പ്രതിഷേധിച്ച് ചെമ്മരുതി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. നികുതി ഒടുക്കണം. കല്ലമല. ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ 2021-22 വർഷത്തെ കെട്ടിട നികുതി ഒടുക്കാനുള്ളവർ സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള സമയപരിധി പാലിച്ച് നികുതി ഒടുക്കി ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാകണമെന്ന് അറിയിച്ചു. ജലവിതരണം മുടങ്ങും. വർക്കല. വെട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ജലജീവൻ മിഷന്റെ ഭാഗമായി പുത്തൻചന്ത റെയിൽവേ ഓവർബ്രിഡ്ജ് മുകളിലൂടെയുള്ള പഴക്കഞ്ചന്ത GI പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന ജോലി 11 മുതൽ തുടങ്ങുന്നതിനാൽ അക്കരവിള, പനമൂട്, ചുമട് താങ്ങി പ്രദേശങ്ങളിൽ 3 ദിവസം ജലവിതരണം ഭാഗികമായി മുടങ്ങുമെന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ട്രസ്റ്റ് പൊതുയോഗം ഇന്ന്. മുടപുരം ശിവകൃഷ്ണപുരം ശിവകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റ് വാർഷിക പൊതുയോഗം ഇന്ന് ഉച്ചയ്ക്ക് 2-ന് ട്രസ്റ്റ് ചെയർമാൻ എസ് സിൻകുമാറിന്റെ അധ്യക്ഷതയിൽ ക്ഷേത്രം സദ്യാലയത്തിൽ ചേരും. പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പ് നടക്കും. വെയ്യിംഗ് മെഷീൻ വിതരണം മുടപുരം. കിഴവിലം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നടത്തിയ ചിത്രരചന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ഹരിതകർമ്മസേനയ്ക്കുള്ള വെയ്യിംഗ് മെഷീൻ വിതരണവും നടത്തി. അപേക്ഷ ക്ഷണിച്ചു. വർക്കല മണമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ അക്കൗണ്ട് കം IT അസിസ്റ്റന്റിന്റെ അധിക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ BCom ബിരുദധാരികളായിരിക്കണം, PGDCA പാസ്സായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം 23-ന് വൈകിട്ട് 3-നകം അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്ന് 0470268904. വിജയദശമി പൂജയും വിദ്യാരംഭവും. വർക്കലയിൽ നടപ്പാത കയ്യേറിയുള്ള കച്ചടവും പരസ്യ ബോർഡുകളും നീക്കം ചെയ്യും. ആറ്റിങ്ങൽ ദേശീയപാതയുടെ ഇരുവശങ്ങളിലെ നടപ്പാത കയ്യേറി സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകളും അനധികൃത കച്ചവടവും അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് നഗരസഭാ അധികൃതർ ഉടമകളോട് ആവശ്യപ്പെട്ടു. ദേശീയപാത വികസനത്തിന് ശേഷം റോഡ് വീതി കൂട്ടി ആധുനിക രീതിയിലുള്ള നടപ്പാതയുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചിലർ നടപ്പാത കയ്യേറി കച്ചവടം നടത്തുന്നതായും സ്ഥാപനത്തിന്റെ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ച് കാൽനട യാത്രയ്ക്ക് തടസ്സം വരുത്തുകയുമാണ്. ഇത് സംബന്ധിച്ച് കേരള കൗമുദി വാർത്ത പ്രസിദ്ധീകരിച്ചു. ഇത്തരം അനധികൃത കയ്യേറ്റം ഉടമകൾ തന്നെ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാണ് നഗരസഭ അറിയിച്ചിരിക്കുന്നത്. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായും ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ 11 മുതൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ശക്തമായ പരിശോധനകൾ ആരംഭിക്കുമെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും സെക്രട്ടറി എസ് വിശ്വനാഥൻ അറിയിച്ചു. മൈലമൂട് അങ്കണവാടി ഉദ്ഘാടനം പാങ്ങോട് പഞ്ചായത്തിലെ മൈലമൂട് അങ്കണവാടി ഉദ്ഘാടനം പാങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് MM ഷാഫി നിർവഹിച്ചു. ഹൈമാസ്റ്റ് ലൈറ്റുകൾ നവീകരിച്ചു. വെഞ്ഞാറമുട്ടിൽ രാഷ്ട്രപതിയുടെ പേരിൽ വേജരേഖ, വൃദ്ധൻ അറസ്റ്റിൽ. കണ്ണൂർ ചട്ടങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടം പൊളിക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ നൽകിയ നോട്ടീസിൽ നിന്ന് രക്ഷപ്പെടാൻ രാഷ്ട്രപതിയുടെ പേരിൽ വേജരേഖ തയ്യാറാക്കിയ വൃദ്ധനെ പോലീസ് അറസ്റ്റ് ചെയ്തു. SBT റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ കോഴിക്കോട് എരഞ്ഞിപ്പാല സ്വദേശി PPM അഷ്റഫാണ്. 71 ഇന്നലെ വൈകിട്ട് അറസ്റ്റിലായത്. അഷ്റഫിന്റെ സഹോദരനും കെട്ടിട ഉടമയുമായ പയ്യാമ്പലം വാഹത്ത് മൻസിലിൽ ഉമ്മർകുട്ടി ഒളിവിലാണ്. ഇയാളുടെ കൂട്ടാളി കണ്ണൂർ സ്വദേശിയായി വ്യാപാരിക്ക് വേണ്ടിയും തെരച്ചിൽ തുടങ്ങി. 5 സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ ഫീസ് മേൽനോട്ട സമിതി നിശ്ചയിച്ചു. നേരത്തെ നിശ്ചയിച്ച താൽക്കാലിക ഫീസിൽ കാര്യമായ മാറ്റമില്ല. അമല, ജൂബിലി, പുഷ്പഗിരി, കോലഞ്ചേരി, ഗോകുല മെഡിക്കൽ കോളേജുകളിലെ 2017-18 മുതൽ 2020-2021 വരെ പ്രവേശനം നേടിയവരുടെ ഫീസാണ് നിശ്ചയിച്ചത്. 2020-21 ട്യൂഷൻ ഫീസ് 6,55,500 രൂപയാണ്. 46,583 മുതൽ 86,600 രൂപ വരെ സ്പെഷ്യൽ ഫീസും നിശ്ചയിച്ചിട്ടുണ്ട്. 2019-20 6.16 ലക്ഷം, 2018-19 5.6 ലക്ഷം, 2017-18 4.85 ലക്ഷം. ഇങ്ങനെയാണ് ട്യൂഷൻ ഫീസ്. നേരത്തെ നിശ്ചയിച്ച ഫീസ് അപര്യാപ്തമെന്ന് ചൂണ്ടിക്കാട്ടി മറ്റ് മാനേജ്മെന്റുകൾ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീംകോടതി നിർദ്ദേശാനുസരണമുള്ള പരിശോധനകൾ സമിതി നടത്തുകയാണ്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ എയർഫോഴ്സ് മ്യൂസിയം നാടിന് സമർപ്പിച്ചു. കേരള ടൂറിസത്തിനാകെ പ്രയോജനകരമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. സ്കൂൾ മാർഗരേഖ. സ്കൂളുകളിൽ മാസ്കും സാനിറ്റൈസറും. സ്കൂൾ കവാടത്തിൽ തെർമൽ സ്കാനിംഗ്. ക്ലാസ് മുറികൾ ദിവസവും ശുചിമുറികൾ കൃത്യമായ ഇടവേളകളിലും അണുവിമുക്തമാക്കണം. ടോയ്ലറ്റുകൾ, ശുചിമുറികൾ, ലാബുകൾ എന്നിവിടങ്ങളിൽ എക്സോസ്റ്റ് ഫാനുകൾ. കുട്ടികൾ കുടിവെള്ളം വീടുകളിൽ നിന്ന് കൊണ്ടുവരണം. കുട്ടികളെ വരവേൽക്കാൻ പ്രവേശനോത്സവം. കുട്ടികളുടെ വിവരങ്ങൾ ക്ലാസ് ടീച്ചർ ശേഖരിക്കണം. ബുദ്ധിമുട്ട് കുട്ടികൾ അധ്യാപകരോട് പറയണം. ഭക്ഷണം, കുടിവെള്ളം എന്നിവയും ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കരുത്. സ്കൂളിൽ വരേണ്ട ദിവസം, സമയം എന്നിവ പ്രധാന അധ്യാപകൻ, ക്ലാസ് ടീച്ചർ കുട്ടികളെ അറിയിക്കും. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, പോഷകസമൃദ്ധമായ ഭക്ഷണം എന്നീ ശീലങ്ങളിൽ വിട്ടുവീഴ്ച അരുത്. ആഹാരം കൊണ്ടുവരാം. വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവരാം. ഒരുമിച്ചിരുന്ന് കഴിക്കരുത്. സ്കൂൾ അസംബ്ലിയും കായിക വിനോദങ്ങളും വേണ്ട. പ്രവൃത്തി ദിനങ്ങളിൽ എല്ലാ അധ്യാപകരും സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഏർപ്പെടണം. സ്കൂൾ ക്യാമ്പസിനുള്ളിൽ എല്ലാവരും മുഴുവൻ സമയവും മാസ്ക് ധരിക്കണം. പ്രാക്ടിക്കൽ ക്ലാസുകൾ ചെറിയ ഗ്രൂപ്പുകളായി. രോഗലക്ഷണ പരിശോധന രജിസ്റ്റർ സൂക്ഷിക്കണം. ഡോക്ടറുടെ സേവനം ഉറപ്പാക്കണം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി പോരാടി ദിമിത്രിയും മരിയയും. പൊരുതാനായി ജനിച്ചവർ. സ്റ്റോക്ക്ഹോം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിനിടയിൽ ഭീഷണികൾ പലതുണ്ടായെങ്കിലും മരിയ റെസ പിന്മാറാൻ ഒരുക്കമല്ലായിരുന്നു. തന്റെ നിലപാടിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറാകാതിരുന്നതിന് അവർക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടിയും വന്നു. സർക്കാരും വൻകിട വ്യവസായികളും നിരന്തരം അവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഫിലിപ്പൈൻസ് വ്യവസായി നൽകിയ സൈബർ അപകീർത്തി കേസിൽ മരിയ 6 മാസം തടവ് ശിക്ഷ അനുഭവിച്ചു. വ്യവസായി വിൽഫ്രെഡോ കെങ് 2017-ലാണ് തന്നെ അപകീർത്തിപ്പെടുത്തും വിധം 2012-ൽ വാർത്ത നൽകിയെന്ന് ആരോപിച്ച് കേസ് നൽകിയത്. ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കപ്പെടുന്ന മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കെങ്ങിനുള്ള ബന്ധം പുറത്തു കൊണ്ടുവന്നത് മരിയായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ ഭരണകൂടവും മരിയെ വേട്ടയാടാൻ തുടങ്ങി. 2018-ൽ പരാതി കോടതി തള്ളിയിരുന്നെങ്കിലും ഫിലിപ്പൈൻസ് പ്രസിഡന്റ് റോഡ്രിഗോസ് ഡട്രെ മരിയയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. മരിയയുടെ അറസ്റ്റ് ഫിലിപ്പൈൻസിൽ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഡുട്ടർട്ടെയുടെ ഭരണകൂടത്തിന് കീഴിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുണ്ടാകുന്ന കടന്നുകയറ്റമാണ് നിരന്ന് വിലയിരുത്തപ്പെട്ടത്. ജനറൽ കോച്ചുകളിൽ ടിക്കറ്റ് യാത്ര പുനഃസ്ഥാപിക്കും. തിരുവനന്തപുരം റിസർവേഷൻ ഇല്ലാതെ ജനറൽ കോച്ചുകളിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ഘട്ടം ഘട്ടമായി പുനഃസ്ഥാപിക്കുമെന്ന് റെയിൽവേ അറിയിച്ചതായി മന്ത്രി വി അബ്ദുറഹ്മാൻ നിയമസഭയിൽ പറഞ്ഞു. സീസൺ ടിക്കറ്റ് പ്രശ്നം റെയിൽവേ ബോർഡുമായി ചർച്ച ചെയ്യും. കോവിഡ് കാലത്ത് പ്ലാറ്റ്ഫോമുകളിലെ തിരക്ക് ഒഴിവാക്കാനാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചതെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. ഇതിൽ മാറ്റമുണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സിൽവർ ലൈൻ സ്ഥലമെടുപ്പ് വേഗത്തിലാക്കും. ആംബുലൻസുകൾ നൽകി. കേന്ദ്ര സർക്കാർ 29 വെറ്റിനറി ആംബുലൻസുകൾ നൽകിയതായി മന്ത്രി ജെ ചിഞ്ചുറാണി. സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായ സ്ഥലമേറ്റെടുക്കൽ എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. മാലിന്യ സംസ്കരണം പാർട്ടി പദ്ധതിയിൽ ഉൾപ്പെടുത്തും മന്ത്രി വി ശിവൻകുട്ടി. ഡോക്ടർ സന്തോഷ് കുമാർ കേന്ദ്ര സർവകലാശാല രജിസ്ട്രാർ. കാസർഗോഡ് പാലക്കാട് അകത്തേത്തറ സ്വദേശിയായ ഡോക്ടർ സന്തോഷ് കുമാർ 58 കേരള കേന്ദ്ര സർവകലാശാല രജിസ്ട്രാറായി ചുമതലയേറ്റു. ശബരിമല വിമാനത്താവളം നടപ്പാക്കും. തിരുവനന്തപുരം സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിലുള്ള ശബരിമല വിമാനത്താവള പദ്ധതി സമയബന്ധിതമായി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞു. കോവിഡ് മരണം ഒളിക്കുന്നില്ലെന്ന് മന്ത്രി വീണ ജോർജ്. 7000 മരണങ്ങൾ കൂടി ഉൾപ്പെടുത്തി പുതിയ പട്ടിക പ്രസിദ്ധീകരിക്കും. പൊള്ളയായ അവകാശവാദമെന്ന് പ്രതിപക്ഷം വാക്കൌട്ട്. ഗ്രാമവണ്ടികൾ സ്പോൺസർ ചെയ്യാൻ മന്ത്രി ആന്റണി രാജു. തിരുവനന്തപുരം KSRTC പുതുതായി തുടങ്ങുന്ന ഗ്രാമവണ്ടികളുടെ സർവീസുകൾ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സ്പോൺസർ ചെയ്യാമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു നിയമസഭയിൽ പറഞ്ഞു. ബന്ധുക്കളുടെ ചരമവാർഷികങ്ങൾക്ക് സഹായം നൽകുന്നവർക്ക് അന്നത്തെ ഓരോ റൂട്ടിലെയും ഗ്രാമവണ്ടികൾ സ്പോൺസർ ചെയ്യാം. അവരുടെ പേര് പ്രദർശിപ്പിച്ചായിരിക്കും സർവീസ് നടത്തുകയെന്ന് മന്ത്രി പറഞ്ഞു. KSRTCയുടെ ഇപ്പോഴത്തെ ടിക്കറ്റ് നിരക്ക് തന്നെ ആയിരിക്കും ഗ്രാമവണ്ടികൾക്കും. നിലവിലുള്ള കൺസെഷനുകളും നൽകും. സ്കൂളിൽ നിന്ന് ബോണ്ട് സർവീസ് ആവശ്യപ്പെട്ടാൽ സ്റ്റുഡൻസ് ഓൺലി ബോണ്ട് സർവീസ് നടപ്പാക്കും. 150 കിലോമീറ്ററാണ് ഗ്രാമവണ്ടി സർവീസ് നടത്തുക. ഒരു പഞ്ചായത്തിൽ ഇത്രയും ദൂരപരിധി ഇല്ലെങ്കിൽ സമീപ പഞ്ചായത്തുകളുമായി ചേർന്ന് തൊട്ടടുത്ത ജില്ലകളിലേക്കും സർവീസ് നടത്താം. ഗ്രാമങ്ങളിലേക്ക് ചെറിയ ബസ്സുകൾ ഓടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വീട്ടമ്മമാർക്ക് ക്ഷേമനിധി വേണമെന്ന് ഇബ്രാഹിം. എതിർത്ത രമയ്ക്ക് കയ്യടി. തിരുവനന്തപുരം അനൌദ്യോഗിക ബില്ലുകളുടെ ദിവസമായ ഇന്നലെ നിയമസഭയിൽ വീട്ടമ്മമാർക്കായി ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണമെന്ന സ്വകാര്യ ബില്ലുമായി എത്തിയ പ്രതിപക്ഷാംഗം TV അബ്രഹാമിനെ എതിർത്ത് RMP അംഗം കെ രമ. വീട്ടമ്മമാരെ വീണ്ടും വീടുകളിൽ തളച്ചിടാനുള്ള പ്രാകൃതമായ ബില്ലാണിതെന്നും സ്ത്രീവിരുദ്ധമാണിതെന്നും ആരോപിച്ച് ഇതോടെ ഭരണപക്ഷാംഗങ്ങൾ ഡെസ്കിലടിച്ച് രമയെ പിന്തുണച്ചു. കുടുംബം എന്നത് വാണിജ്യ സ്ഥാപനമല്ലെന്നും സാമൂഹ്യമായും സാംസ്കാരികമായും ലിംഗസമത്വപരമായും നിയമപരമായും ക്ഷേമനിധി ബോർഡ് എന്ന ആവശ്യം അവിടെ സാധ്യമല്ലെന്നും മന്ത്രി വീണ ജോർജ് ബില്ലിന് മറുപടി നൽകി. സ്ത്രീകൾക്ക് അഭിപ്രായ പ്രവർത്തന സ്വാതന്ത്ര്യം കൂടുതലായി നൽകുകയാണ് വേണ്ടത്. വീട്ടമ്മമാരായി അവരെ പരിമിതപ്പെടുത്തേണ്ടതില്ല. സ്ത്രീപക്ഷ നിലപാടുള്ള സർക്കാരിന് ഈ രീതിയിലുള്ള നിയമനിർമ്മാണം അംഗീകരിച്ചു കൊടുക്കാനാവില്ലെന്ന് മന്ത്രി പറഞ്ഞു. ബില്ല് സദുദ്ദേശത്തോടെയാണ് എന്ന് ഇബ്രാഹിം വാദിച്ചു. സമൂഹത്തിൽ വീട്ടമ്മമാരുടെ സേവനത്തിന് അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല. കുടുംബത്തിൽ ഏറ്റവും അവസാനത്തേക്കായി മാറ്റിവെക്കപ്പെടുന്നത് വീട്ടമ്മമാരുടെ ആവശ്യങ്ങളാണ്. രാഖുയിലിൻ രാഗസസിൽ എന്ന സിനിമയിലെ പൂമുഖവാദികൾ സ്നേഹം വിടർത്തുന്ന പൂന്തികളാണ് ഭാര്യ എന്ന പാട്ടിലെ വരികളും ഇബ്രാഹിം ചൊല്ലി. ഈ ഘട്ടത്തിലാണ് രമ ഇടപെട്ടത്. ഇത് തീർത്തും സ്ത്രീവിരുദ്ധമാണെന്നും സ്ത്രീകളെ വീട്ടുജോലിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഇടപെടലാണ് ഉണ്ടാകേണ്ടതെന്നും രമ പറഞ്ഞു. ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കാൻ അവർക്ക് അവസരമുണ്ടാകണം. പൊതു അടുക്കള എന്ന മാനദണ്ഡത്തിലേക്ക് മാറണം. ഇബ്രാഹിം ചൂണ്ടിക്കാട്ടിയ സിനിമാ ഗാനവും സ്ത്രീവിരുദ്ധമാണെന്ന് രമ കുറ്റപ്പെടുത്തി. വ്യാജപ്പേരിൽ സ്വകാര്യ ആശുപത്രിയിൽ സർജറി. രോഗിയുടെ മരണം. മെഡിക്കൽ കോളേജ് ഡോക്ടർക്ക് സസ്പെൻഷൻ. തിരുവനന്തപുരം വ്യാജപ്പേരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയും ശസ്ത്രക്രിയയും നടത്തി വന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർക്ക് സസ്പെൻഷൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ജയൻ ശിവനെയാണ് മെഡിക്കൽ കോളേജ് വകുപ്പ് ഡയറക്ടർ സസ്പെൻഡ് ചെയ്തത്. അടൂരിലെ ഹോളി ക്രോസ് ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ അടൂർ വില്ലേജ് ഓഫീസർ എസ് കാല 49 മരിച്ച സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രാഥമിക അന്വേഷണം നടത്തി. സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡോക്ടറുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായതായി മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. കഴിഞ്ഞ ശനിയാഴ്ച തൈറോയ്ഡ് ശസ്ത്രക്രിയയെ തുടർന്നായിരുന്നു കലയുടെ മരണം. ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ച് കലയുടെ ഭർത്താവ് VV ജയകുമാർ ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകി. അന്വേഷണത്തിൽ സംഭവ ദിവസം ഡോക്ടർ ജയൻ ശിവൻ മെഡിക്കൽ കോളേജിൽ ജോലിക്കെത്തിയിരുന്നില്ലെന്നും സർവീസ് ചട്ടം ലംഘിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തിയെന്നും കണ്ടെത്തി. സർജറി വകുപ്പിന് അപമാനകരമായ സംഭവം. സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളുടെയും മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് നിരോധിച്ചുള്ള സർക്കാർ ഉത്തരവിന്റെയും നഗ്നമായ ലംഘനമാണെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. സ്വകാര്യ ആശുപത്രിയിലെ കൺസൾട്ടന്റ് സർജനെ സഹായിക്കാനായി പ്രതിഫലമില്ലാത്ത സേവനമെന്ന നിലയിലാണ് ശസ്ത്രക്രിയയിൽ പങ്കാളിയായതെന്ന് ഡോക്ടർ ജയൻ ശിവൻ അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചെങ്കിലും വാസ്തവവിരുദ്ധമെന്ന് കണ്ടെത്തിയതായും അധികൃതർ അറിയിച്ചു. 2,50,000 ശമ്പളമുണ്ടായിട്ടും ഓഫീസിലെ പ്ലാസ്റ്റിക് കസേരകൾ പൊക്കി വീട്ടിലിട്ട് വിശ്വാസ് മേത്ത. വിശ്വാസം അതല്ലേ എല്ലാം. മാസം 2,50,000 രൂപ ശമ്പളത്തിൽ വിവരാവകാശ കമ്മീഷണറായി വിളിച്ചിരുന്ന മുൻ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയ്ക്ക് പുതുതായി താമസമാക്കിയ ഫ്ളാറ്റിൽ ഒരു കസേര വാങ്ങിയിടാൻ പണമില്ലേ. വിവരാവകാശ കമ്മീഷനിലെ 4 പ്ലാസ്റ്റിക് കസേരകൾ പട്ടാപ്പകൽ പൊക്കിയ ഔദ്യോഗിക ഇന്നോവയുടെ പിന്നിലിട്ട് ഫ്ളാറ്റിലെത്തിച്ചു. ഉന്നത പദവിയെ നാണം കെടുത്തുന്ന തരംതാണ പ്രവൃത്തി. അധികാര ദുർവിനിയോഗം. അതിർവിട്ടാലും ചോദിക്കാനാരുമില്ലെന്ന നിലയിലാണ് മേത്തയുടെ നിലപാട്. ഇളം മനസ്സിന്റെ കൈപിടിക്കാം. പ്രിയങ്ക പഞ്ചാപകേശൻ എഴുതിയ ഒരു ലേഖനമാണ്. ലോകരാജ്യ സംഘടനയുടെ നിർവചനപ്രകാരം ആരോഗ്യരോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായ ക്ഷേമമാണ്. ബുദ്ധിമാന്ദ്യം അഥവാ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ചില വ്യക്തികളിൽ ദൈനംദിന പ്രവൃത്തികളിൽ ഏർപ്പെടാൻ ഗണ്യമായ പരിമിതികളുള്ള അവസ്ഥയാണ്. ഇത് 18 വയസ്സിന് മുൻപ് തന്നെ പ്രകടമാകാറുണ്ട്. ശാസ്ത്രീയ പരിശോധനയിൽ ഇവരുടെ ബുദ്ധി നിലവാരം ശരാശരിയിലും താഴെയായിരിക്കും. ഐക്യു നിലവാരം 70-75 ഇടയിലാണ്, 70 താഴെയോ ആയിരിക്കും. ബുദ്ധി നിലവാരം, ആശയവിനിമയം, ആരോഗ്യ സുരക്ഷ, എഴുതാനും വായിക്കാനുമുള്ള കഴിവ്, സ്വയരക്ഷ, ഒഴിവ് സമയം ഉപയോഗിക്കാനുള്ള കഴിവ്, ഭക്ഷണം കഴിക്കാൻ, വസ്ത്രധാരണം, വീട്ടിലെ ചെറിയ ജോലികൾ ചെയ്യൽ, ഇവയിലെല്ലാം പരിമിതികളുണ്ടാകും. ഇതിന് പല കാരണങ്ങളുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാം? അമ്മമാർ ചെയ്യേണ്ടത് ബുദ്ധിവികാസത്തെ തരംതിരിക്കാം. മറ്റു പ്രശ്നങ്ങൾ, പ്രൊഫഷണലുകളുടെ പങ്ക്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ്. അപ്പോൾ ഇളം മനസ്സിൻ്റെ കൈപിടിക്കാം. ഇങ്ങനെ ബുദ്ധിമാന്ദ്യത്തിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ മാറ്റാൻ കഴിയും. അതിനെക്കുറിച്ച് പ്രിയങ്ക പഞ്ചാബകേശൻ എഴുതിയ ഒരു നീണ്ട ലേഖനമാണിത്. പൂ വിരിയുന്നത് പോലെ പുഞ്ചിരിക്കാൻ ഡോക്ടർ അജയൻ കൂടൽ എഴുതിയ ഒരു ലേഖനം. ആഗോള പാലിയേറ്റീവ് കെയർ ദിനം ഇന്ന് കടന്നു പോകുമ്പോഴും എന്താണ് പാലിയേറ്റീവ് ഭജനമെന്ന് ആരോഗ്യമേഖലയിൽ ഉൾപ്പെടെയുള്ള പലർക്കും അറിയില്ല. അപ്പോൾ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് ഉള്ള ഒരു ലേഖനമാണ് ഡോക്ടർ എൻ അജയ്കുമാർ എഴുതിയിരിക്കുന്നത്. ടി.വി. ഇബ്രാഹിമിൻ്റെ കറുത്ത വെള്ളിയാഴ്ച. ആകാശത്തിലെയും പാതാളത്തിലെയും ഒഴികെ ഏത് സംഗതിയിലും സാമാജികർക്ക് സ്വന്തമായി ബില്ലുമായി എത്താൻ അവസരമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. തിരിഞ്ഞു കടിക്കാത്തതെന്തും തേടിപ്പിടിച്ച് അതിനൊരു ബില്ലുണ്ടാക്കിയെത്താൻ ഗവേഷണം നടത്തുന്ന വെള്ളിയാഴ്ചയ്ക്കായി കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ പുതിയ ബില്ല് അവതരിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ടി.വി. ഇബ്രാഹിമിൻ്റെ കറുത്ത വെള്ളിയാഴ്ച എഴുതിയിരിക്കുന്നത് സ്വന്തം ലേഖകൻ. മന്ത്രി ശിവൻകുട്ടിയുടെ മികച്ച തീരുമാനം. സ്കൂളുകളിലെ ഉച്ചഭക്ഷണം പദ്ധതി ആദ്യമായി തുടങ്ങിയത് തമിഴ്നാട്ടിലാണ്. 1982 MGR മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അതിനു മുമ്പ് ചില സ്കൂളുകളിൽ ഉച്ചഭക്ഷണം നൽകിയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ സംസ്ഥാനമൊട്ടാകെ പദ്ധതിയായി തുടങ്ങാൻ MGRനെ പ്രേരിപ്പിച്ചത് സ്കൂൾ പഠനകാലത്ത് താനുഭവിച്ച പട്ടിണിയായിരുന്നു. സഹപാഠികൾ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുമ്പോൾ പച്ചവെള്ളം കുടിച്ച് വിശപ്പടക്കാൻ ശ്രമിച്ച സ്കൂൾ കാലമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഉച്ചഭക്ഷണം ഏർപ്പെടുത്തിയാൽ ഒട്ടേറെ കുട്ടികളുടെ വിശപ്പ് മാറും. അപ്പോൾ മന്ത്രി ശിവൻകുട്ടിയുടെ മികച്ച തീരുമാനം. ഉച്ചയ്ക്ക് സ്കൂളുകളിൽ ഭക്ഷണം ഈ കോവിഡ് കാലത്ത് തുറക്കുന്ന സമയത്തും കൊടുക്കാനുള്ള തീരുമാനമെടുക്കണമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടത്. അതിനെക്കുറിച്ചാണ് ഇന്ന് കേരളമതി രണ്ടാമത്തെ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് രാജിന് അന്ത്യമാകുമ്പോൾ ഫസ്റ്റ് എഡിറ്റോറിയലിൻ്റെ പ്രതിവാദ്യം എന്താണെന്ന് നോക്കാം. സർക്കാർ സേവനങ്ങൾ ജനത്തിൻ്റെ നിയമപരമായ അവകാശമാണെന്നാണ് വായ്പ. അത് തട്ടും തടയുമില്ലാതെ ലഭ്യമാക്കേണ്ട ബാധ്യതയും സർക്കാരിന് തന്നെ. എന്നാൽ നിലവിലെ സമ്പ്രദായമനുസരിച്ച് ഈ സേവനങ്ങൾക്കായി സർക്കാർ ഓഫീസുകളിൽ പലവട്ടം കയറിറങ്ങേണ്ട സ്ഥിതിയാണ്. അപ്പോൾ സർക്കാർ സേവനങ്ങളെല്ലാം പെട്ടെന്ന് കൊടുക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് രാജിന് അന്ത്യമാകുമ്പോൾ സർട്ടിഫിക്കറ്റ് മുനിസിപ്പാലിറ്റിയിലും മറ്റ് വില്ലേജിലും എല്ലാം ജനങ്ങൾ വളരെ കയറി ഇറങ്ങി 3 ദിവസത്തിനും കൊടുക്കാനുള്ളത് 3 മാസം കൊണ്ട് കൊടുക്കും. രജിസ്ട്രേഷൻ വകുപ്പായാലും എവിടെയായാലും. പക്ഷേ അതിനെല്ലാം ഒരു അറുതി വരുത്തുന്നത് നല്ലതാണെന്നാണ് ഒന്നാമത്തെ എഡിറ്റോറിയൽ പറഞ്ഞിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് രാജിന് അന്ത്യമാകുമ്പോൾ. തട്ടിയെടുത്ത ജോലി തിരിച്ചു പിടിച്ച് ശ്രീജ. കോട്ടയം രാവിലെ ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് ഭർത്താവ് സുരേഷിനൊപ്പം കോട്ടയം PSC ഓഫീസിലെത്തി നിയമന ശുപാർശ കൈപ്പറ്റുമ്പോൾ ചിലരുടെ ചതിയിലൂടെ കൈവിട്ടുപോയ ജോലി തിരികെ കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു ശ്രീജയുടെ മുഖത്ത്. ശ്രീജയ്ക്ക് അർഹതപ്പെട്ട അസിസ്റ്റന്റ് സെയിൽസ്മാൻ ജോലി വ്യാജ സമ്മതപത്രം വഴി തട്ടിയെടുക്കുകയായിരുന്നു. ആദ്യം കൈമലർത്തിയ PSC അന്വേഷണത്തിലൂടെ സത്യം തെളിഞ്ഞപ്പോൾ ശ്രീജയെ പരിഗണിച്ചു. തിരിച്ചുപിടിച്ച ചിരി. ശ്രീജ കോട്ടയം PSC ഓഫീസിൽ നിന്ന് നിയമന ഉത്തരവ് കൈപ്പറ്റിയ ശേഷം പുറത്ത് കാത്തുനിന്ന ഭർത്താവ് സുരേഷിന് കാണിച്ചു കൊടുക്കുന്നു. മാർക്ക് ജിഹാദ് ആരോപണം തള്ളി ഡൽഹി സർവകലാശാല. സിൽവർ ലൈൻ കൊടിക്കുന്നിലിന്റെ രാപ്പകൽ സമരം 16-ന്. ഡീസലും സെഞ്ചുറിയിലേക്ക് വില 99 രൂപ കടന്നു. പൊതുജനത്തെ പൊറുതിമുട്ടിച്ച് ഡീസൽ വിലയും സെഞ്ചുറിയിലേക്ക്. തിരുവനന്തപുരത്ത് 37 പൈസ വർദ്ധിപ്പിച്ച് വില 99.09 രൂപയായി. വില 100 രൂപ കടക്കാൻ ഇനി 91 പൈസയുടെ അകലം മാത്രം. ഈ മാസം ഇതുവരെ ഡീസൽ വില വർധന 2.38 രൂപയാണ്. തിരഞ്ഞെടുപ്പ് തോൽവി. 97 നേതാക്കൾക്ക് KPCCയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. കേന്ദ്രം കൊലയാളികളെ സംരക്ഷിക്കുന്നു. കെ സുധാകരൻ. സ്വപ്ന സുരേഷിനെ കരുതൽ തടങ്കലാക്കിയ ഉത്തരവ് റദ്ദാക്കി. സരിത്തിന്റെ തടങ്കൽ ശരിവെച്ചു. കൊച്ചി. നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിനെ കോഫെപോസ നിയമപ്രകാരം കരുതൽ തടങ്കലാക്കിയ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. 1 വർഷത്തെ കരുതൽ തടങ്കൽ 2 ദിവസത്തിന് ശേഷം October 11 അവസാനിക്കാനിരിക്കെയാണ് നടപടികളിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി സ്വപ്നയുടെ അമ്മ കുമാരി പ്രഭ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് A.K. ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് C.P. മുഹമ്മദ് നിയാസ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞത്. എന്നാൽ ഒന്നാം പ്രതി PS സരിത്തിനെ കരുതൽ തടങ്കലിലാക്കിയ ഉത്തരവ് ശരിവെച്ചു. ശോഭയെ ഒഴിവാക്കിയതിൽ പങ്കില്ല കെ സുരേന്ദ്രൻ. തിരുവനന്തപുരം. ശോഭ സുരേന്ദ്രനെ BJP ദേശീയ കൗൺസിലിൽ ഉൾപ്പെടുത്താത്തത് തന്റെ അധികാരപരിധിയിൽ വരുന്ന വിഷയമല്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. പുനഃസംഘടന സംബന്ധിച്ച് പാർട്ടിയിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സസ്പെൻഡ് ചെയ്തു. പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായി പെരുമാറിയതിന് BJP എറണാകുളം മുൻ മേഖലാ പ്രസിഡന്റ് A.K. നസീറിനെയും സുൽത്താൻ ബത്തേരി മണ്ഡലം പ്രസിഡന്റ് K.B. മദൻലാലിനെയും പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചു. അറിയിപ്പൊന്നും ലഭിച്ചില്ല A.K. നസീർ. രാജാ രവിവർമ്മയുടെ ജന്മനാട്ടിന് തിലകക്കുറിയായി കലാഗ്രാമം. കിളിമാനൂർ. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ ആരംഭിച്ച രാജാ രവിവർമ്മ കലാഗ്രാമത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. ഭാരതീയ ചിത്രകലാ പാരമ്പര്യത്തിന്റെ ദീപ്തമുഖമായ രവിവർമ്മയുടെ സ്മരണ നിലനിർത്താൻ തുടങ്ങിവെച്ച പദ്ധതികളൊന്നും പൂർത്തിയാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല. രവിവർമ്മയുടെ കലാ തപസ്യ നിറഞ്ഞു നിൽക്കുന്ന കൊട്ടാരവും ആർട്ട് ഗാലറിയും ഒക്കെ ഒരു പുനർജന്മം കാത്തു കഴിയുകയാണെന്ന് ചൂണ്ടിക്കാട്ടി അവഗണയിൽ ചാലിച്ച ചിത്രം എന്ന തലക്കെട്ടിൽ കേരളകൗമുദി വാർത്ത നൽകിയിരുന്നു. തുടർന്ന് അന്നത്തെ MLA ബി സത്യൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആധുനിക രീതിയിൽ സ്മാരകം നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിക്കുകയുമായിരുന്നു. ശിലാസ്ഥാപനം 2019 നവംബർ 27 അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി A.K. ബാലനാണ് നിർവഹിച്ചത്. ഒന്നാം ഘട്ടമായി 80 ലക്ഷം അനുവദിക്കുകയും ചെയ്തു. കോവിഡ് കാരണം വൈകിയ ജോലികൾ അടുത്തിടെയാണ് പുനരാരംഭിച്ചത്. മാതൃകാ കലാഗ്രാമം പഞ്ചായത്ത് നൽകിയ 2 ഏക്കർ ഭൂമിയിൽ ലളിത കലാ അക്കാദമി സ്ഥാപിച്ച് രവിവർമ്മ സാംസ്കാരിക നിലയത്തിലാണ് കലാഗ്രാമം ഒരുക്കുന്നത്. സ്റ്റുഡിയോ കോംപ്ലക്സ്, ആർട്ടിസ്റ്റ് റെസിഡന്റ് പ്രോഗ്രാം കലാകാരന്മാർക്കും വിദ്യാർത്ഥികൾക്കും താമസിച്ച് പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും സൗകര്യമുണ്ടാകും. ചിത്രരചനയ്ക്കും ചിത്ര പ്രദർശനത്തിനുമായുള്ള കേന്ദ്രവും ഇവിടെ സജ്ജമാക്കും. സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. കോൺഗ്രസ് തിരിച്ചുവരണം K. സുധാകരൻ. അന്താരാഷ്ട്ര ബാലികാ ദിനാചരണം തിരുവനന്തപുരം ലോക ബാലികാ ദിനവുമായി ബന്ധപ്പെട്ട് റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3211 സോൺ 3 ഉൾപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥിനികൾക്കായി 11-ന് വഴുതക്കാട് ശ്രീമൂലംകുളപ്പിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. കേരളകൗമുദി നിംസ് മെഡിസിറ്റി മെഡിക്കൽ ക്യാമ്പ് നാളെ രാവിലെ 9:30 മുതൽ. ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച കേസിൽ ഒരാൾ പിടിയിൽ, പ്രതീഷ് കുമാർ. തിരുവനന്തപുരം മന്ത്രി വി ശിവൻകുട്ടിക്കൊപ്പം സിനിമാ താരം ബൈജു നിൽക്കുന്ന ഫോട്ടോയിൽ ബൈജുവിന്റെ മുഖത്തിന് പകരം പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതിയായ മോൺസൺ മാവുങ്കലിന്റെ മുഖം മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച സംഘത്തിലെ ഒരാളെ പോലീസ് പിടികൂടി. പാലക്കാട് കണ്ണാടി കാഴ്ചപ്പുറം ഉപാസന വീട്ടിൽ പ്രതീഷ് കുമാറിനെയാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മോർഫ് ചെയ്ത ചിത്രം മന്ത്രി അപമാനിക്കാനായി യഥാർത്ഥമെന്ന നിലയിൽ സമൂഹ മാധ്യമങ്ങളെ പ്രചരിപ്പിക്കുകയായിരുന്നു. മന്ത്രി നൽകിയ പരാതിയിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. കേസിലെ 2-ാം പ്രതി എറണാകുളം സ്വദേശി ശീബ രാജേന്ദ്രനെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സൈബർ പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്യാംലാൽ, ഇൻസ്പെക്ടർ സിജു, CPO മാരായ സുബീഷ്, ശ്യാംരാജ്, മായ എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണത്തിനും അറസ്റ്റിനും നേതൃത്വം നൽകിയത്. വീടിന് നേരെ 6-അംഗ സംഘത്തിന്റെ ആക്രമണം ചിറയിൻകീഴ്. മാരകായുധങ്ങളുമായി എത്തിയ 6-അംഗ സംഘം വീടിന് നേരെ ആക്രമണം നടത്തി. ചിറയിൻകീഴ് ആൾത്തറമോട് കാളിയൻവിളാകത്തെ സജീവിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി 10:30ഓടെയാണ് സംഭവം. അക്രമികൾ വധഭീഷണി മുഴക്കി വീടിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു. മദ്യലഹരിയിൽ യുവാവ് ഓടിച്ച കാറിടിച്ച് ഒരാൾക്ക് പരിക്ക്. ഇതേ കാർ അപകടമുണ്ടാക്കുന്നത് 2-ാം തവണ. പോലീസ് പ്രതിയെ സംരക്ഷിക്കുമെന്ന് ആക്ഷേപം. മലയൻകീഴ് മദ്യലഹരിയിൽ യുവാവ് ഓടിച്ചിരുന്ന മഹീന്ദ്ര സ്കോർപിയോ കാർ നിയന്ത്രണം വിട്ട് മറ്റൊരു കാറിലും ബൈക്കിലും ഇടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ഗുരുതര പരിക്ക്. മണപ്പുറം ഉപാസനയിൽ ശ്രീകുട്ടനെയാണ് 45 തലയ്ക്കും തൊള്ളലിനും കാലിനും പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് പാലോട്ടുവിള റേഷൻ കടയ്ക്ക് സമീപത്താണ് അപകടം. ഇത് 2-ാം തവണയാണ് ഇതേ സ്കോർപിയോ ഇത്തരത്തിൽ അപകടം സൃഷ്ടിക്കുന്നത്. കാട്ടാക്കട വേലായുധ ഭവനിൽ R. ശബരീഷാണ് 30 കാർ ഓടിച്ചിരുന്നത്. ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കും മന്ത്രി സജി ചെറിയാൻ. വനിതാ സംവരണ ബിൽ ഉടൻ പാസാക്കണം PK. ശ്രീമതി. സാന്ത്വന പരിചരണ ദിനാഘോഷം തിരുവനന്തപുരത്ത് പ്രതിഷേധം. കഴക്കൂട്ടം എലിവേറ്റർ ഹൈവേ അടക്കമുള്ളവയുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ വേറിട്ട പ്രതിഷേധവുമായി ഡാൻസർ തമ്പി. കണിയാപുരത്തെ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ നിർമ്മാണം ആരംഭിക്കുക. KSRTC കണിയാപുരം ഡിപ്പോയിൽ യാത്രക്കാർക്കായി ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡാൻസർ തമ്പി കഴക്കൂട്ടം CSI മിഷൻ ആശുപത്രിക്ക് സമീപം കുപ്പിച്ചില്ലുകൾ നിറച്ച തുണി കഴുത്തിൽ കെട്ടിയ ശേഷം ഇതുപയോഗിച്ച് കാർ കെട്ടിവലിച്ച് പ്രതിഷേധിച്ചത്. സമ്പദ് വളർച്ചയ്ക്ക് ഊന്നൽ, ഉദാരനയവും തുടരും റിസർവ് ബാങ്ക് ധനനയം. ഇന്റർനെറ്റിലെങ്കിലും ഡിജിറ്റൽ പേയ്മെന്റ്, ചെറുകിട മേഖലയ്ക്ക് ആശ്വാസം, വിലക്കയറ്റം ശമിക്കും സംസ്ഥാനങ്ങൾക്കും നേട്ടം, G-SAPന് ഫുൾ സ്റ്റോപ്പ്. സർക്കാർ കടപ്പത്രങ്ങൾ വാങ്ങി പൊതുവിപണിയിൽ പണമൊഴുക്കുന്ന G-SAP നടപടി റിസർവ് ബാങ്ക് അവസാനിപ്പിച്ചു. സമ്പദ് വളർച്ചയ്ക്ക് ഊന്നൽ, ഉദാരനയവും തുടരും. കൊച്ചി പ്രതീക്ഷിച്ചതുപോലെ തുടർച്ചയായ 8-ാം തവണയും നയനിർണയ സമിതി MPC മുഖ്യ പലിശ നിരക്കുകൾ നിലനിർത്തി. റിപ്പോ നിരക്ക് 4% റിവേഴ്സ് റിപ്പോ 3.35% തുടരും. സമ്പദ് വളർച്ചയ്ക്ക് പിന്തുണയേകുന്ന അക്കോമഡേറ്റീവ് നിലപാടും തുടരും. ഹോം ലോൺ ഓൺ വീൽസ് പ്രചാരണവുമായി SBI തിരുവനന്തപുരം. SBI തിരുവനന്തപുരം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന്റെ ഹോം ലോൺ ഉത്സവത്തിന്റെ ഭാഗമായുള്ള പരസ്യ പ്രചാരണമായ ഹോം ലോൺ ഓൺ വീൽസ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ K. രവികിരൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. റാമോജി ഫിലിം സിറ്റി വീണ്ടും തുറന്നു. ഹൈദരാബാദ് ലോകത്തെ ഏറ്റവും വലിയ ചലച്ചിത്ര സ്റ്റുഡിയോ സമുച്ചയം, അവധിക്കാല ആഘോഷ കേന്ദ്രവുമായ റാമോജി ഫിലിം സിറ്റി സന്ദർശകർക്കായി വീണ്ടും തുറന്നു. സിനിമാജിക്, തമാശ, ഫാന്റസി എന്നിവയുമായി വിനോദസഞ്ചാരികൾക്ക് കുടുംബത്തോടും സുഹൃത്തുക്കളോടൊപ്പം സന്തോഷിക്കാനുള്ള അവസരമാണ് ഒരുക്കുന്നത്. ഫിലിം സിറ്റിയുടെ ഹോട്ടൽ സിതാര, ഹോട്ടൽ താര, വസുന്ധര വില്ല, ശാന്തി നികേതൻ, സഹാറ, ഗ്രിൽസീൻ എന്നിവങ്ങളായി ഏത് ബഡ്ജറ്റിനും ഇടങ്ങിയ സ്റ്റേ പാക്കേജുകളും ഒരുക്കിയിട്ടുണ്ട്. ധനലക്ഷ്മി ബാങ്കിന് ഗവൺമെന്റ് ഏജൻസി ബിസിനസിന് അനുമതി. ATM ബാങ്കുകൾക്ക് പിഴ ചുമത്തുന്നത് പുനഃപരിശോധിക്കും. മുംബൈ ATMൽ 1 മാസം തുടർച്ചയായി 10 മണിക്കൂറിന് മേൽ കാശില്ലാത്ത സ്ഥിതി ഉണ്ടായാൽ ബന്ധപ്പെട്ട ബാങ്കിന് മേൽ 10,000 രൂപ പിഴ ചുമത്താനുള്ള സർക്കുലർ റിസർവ് ബാങ്ക് പുനഃപരിശോധിക്കുമെന്ന്. മരണത്തിൽ ഒന്നിച്ച ദമ്പതികൾക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ടെന്നീസിന്റെയും നിർമ്മലയുടെയും മൃതദേഹങ്ങൾ ഇന്നലെ വീട്ടിലെത്തിച്ചപ്പോൾ കരഞ്ഞു തളർന്ന അരികിൽ ഇരിക്കുന്ന മകൾ ഡെനിലയും മകൻ ഡയാനും. കോവിഡ് ബാധിച്ചവരിൽ കൂടുതൽ 19 വരെ പ്രായമുള്ളവരും സ്ത്രീകളും. WHO മരുന്ന് വിതരണ മേഖലയിൽ സർക്കാർ ശ്രദ്ധ ചെലുത്തണം. ഫാർമഫെഡ് ദേശാന്തരം ആൾ ദൈവം ഗുർമീത് റാം റഹീം കുറ്റവാളി കോടതി. ഗുർമീതിനെതിരെ രഞ്ജിത് സിംഗ് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. രഞ്ജിത് സിംഗിന്റെ മകൻ ജഗദീഷ് സിംഗിന്റെ പരാതിയിൽ CBI അന്വേഷണം ഏറ്റെടുത്തു. 2003 ഡിസംബർ 3 FIR രജിസ്റ്റർ ചെയ്തു. ആൾ ദൈവം ഗുർമീത് റാം റഹീം കുറ്റവാളി കോടതി. മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് KV സുബ്രഹ്മണ്യൻ പടിയിറങ്ങി. ന്യൂഡൽഹി കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവും കഴിഞ്ഞ 3 വർഷക്കാലം കേന്ദ്ര ബഡ്ജറ്റ്, സാമ്പത്തിക സർവേ, സമ്പദ് പരിഷ്കാരങ്ങൾ എന്നിവയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച മുഖ്യ ബുദ്ധികേന്ദ്രവുമായ KV സുബ്രഹ്മണ്യൻ പടിയിറങ്ങി. ജാമ്യാപേക്ഷ തള്ളി ആര്യൻ ഖാൻ ജയിലിൽ. ആഡംബര കപ്പലിലെ ലഹരി ഭർത്തിയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ബോളിവുഡ് നടൻ ഷാറൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ, സുഹൃത്തുക്കളായ അർബാസ് മർച്ചൈക്, മുൻമോൻ ധർമ്മേച്ച എന്നിവരുടെ ജാമ്യാപേക്ഷ മുംബൈയിലെ ലഹരി കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി തള്ളി. ആശിഷ് മിശ്ര ഹാജരായില്ല, വീണ്ടും നോട്ടീസ് പതിച്ചു. 18 ട്രെയിൻ തടയൽ സമരം. ലക്കിംഗ്പൂർ ആക്രമണത്തിൽ പ്രതീക്ഷിച്ച് 18-ന് രാജ്യവ്യാപകമായി ട്രെയിൻ തടയൽ സമരം നടത്തുമെന്ന് സംയുക്ത കിസാൻ മോർച്ച. സിദ്ധു നിരാഹാര സമരത്തിൽ. അഫ്ഗാനിൽ ചാവേർ ആക്രമണം, 100 പേർ മരിച്ചെന്ന് റിപ്പോർട്ട്. കാബൂൾ. അഫ്ഗാനിസ്ഥാനിലെ കുന്ദുസ് പ്രവിശ്യയിലെ ഗോസർ ഇ സയ്യേദ് അബാദ് മുസ്ലിം പള്ളിയിലെ ഇന്നലെ പ്രാർത്ഥനയ്ക്കിടെയുണ്ടായ ചാവേർ ബോംബാക്രമണത്തിൽ 100 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. മരണസംഖ്യ 50 ആണെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. 70-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പള്ളിയിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരും മരിച്ചെന്നാണ് വിവരം. അഴിമതി കേസിൽ CBI പ്രാഥമിക അന്വേഷണം നിർബന്ധമില്ല. അഴിമതി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് CBI പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന് നിർബന്ധമില്ലെന്ന് സുപ്രീം കോടതി. ആറ്റിങ്ങലിൽ 1 തീപിടുത്തം, 4 കടകൾ പൂർണ്ണമായും കത്തി നശിച്ചു. ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷന് സമീപം BTS റോഡിലെ 4 കടകൾ പൂർണ്ണമായും കത്തി നശിച്ചു. 40 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം. ശിവസുബ്രഹ്മണ്യത്തിന്റെ ഉടമസ്ഥയുള്ള 1600 ചതുരശ്ര അടി വിസ്തീർണമുള്ള പഴയ കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ശിവസുബ്രഹ്മണ്യത്തിന്റെ മകൾ സുനിത നടത്തി വരുന്ന 3 പാത്രക്കടകളും സുനിതയുടെ മകൾ ശ്വേത നടത്തുന്ന ശ്രീനാരായണ എന്റർപ്രൈസസുമാണ് നശിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 4:30 ഇതുവഴി നടന്നുപോയവരാണ് കടയിൽ നിന്ന് പുകവരുന്നത് ആദ്യം കണ്ടത്. ഇവർ പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് പെട്ടെന്നെത്തിയെങ്കിലും അപ്പോഴേക്കും തീ പടർന്നു പിടിച്ചിരുന്നു. സമീപത്തേക്ക് തീ വ്യാപിക്കാതിരിക്കാൻ ഫയർഫോഴ്സ് ഏറെ പണിപ്പെട്ടു. പ്രവാസി ബന്ധു ഡോക്ടർ S അഹമ്മദിനെ പൗരാവലി ആദരിച്ചു. കളിക്കളം. ലവ്ലിനയ്ക്ക് കേരളത്തിന്റെ സ്നേഹപ്പഞ്ച്. ലവ്ലിനയ്ക്ക് മന്ത്രി V ശിവൻകുട്ടി കേരള സർവകലാശാലയുടെ ഉപഹാരം സമ്മാനിക്കുന്നു. ലവ്ലിന മധ്യത്തിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ. ബ്രസീലിന്റെ വിജയ തുടർച്ച, അർജന്റീനയ്ക്ക് സമനില കുരുക്ക്. റൊണാൾഡോയാണ് താരം. ഇഷാനും സൂര്യയ്ക്കും 50, മുംബൈ കൂറ്റൻ സ്കോർ. പിന്നിൽ നിന്ന് പൊരുതി കയറി ഫ്രഞ്ച് പടയോട്ടം. നേഷൻസ് ലീഗിൽ ഫ്രാൻസ് ഫൈനലിൽ. അൻഷു അരേവാഹ്. ഇന്ത്യയുടെ ലോകകപ്പ് ജേഴ്സി ബുധനാഴ്ച പുറത്തിറക്കും. IAS സ്വപ്നം കണ്ടു, KAS-ൽ പിടിച്ചു കയറി. ക്ലാർക്കിന്റെ കസേരയിൽ നിന്ന് KAF-ലേക്ക്. പാല KAS പൊതുവിഭാഗത്തിൽ 3-ാം റാങ്ക് രാമപുരം ഉഷസിൽ ഗോപിക ഉദയന്. നിലവിൽ കേരള ലോട്ടറി വകുപ്പിൽ തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിൽ ക്ലാർക്കാണ്. പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ റിട്ടയർഡ് എഞ്ചിനീയർ MR ഉദയഭാനുവിന്റെയും പാല മീനച്ചിൽ താലൂക്ക് ഓഫീസിൽ ഡെപ്യൂട്ടി സലീസർ KM ഷിജിയുടെയും മകളാണ്. സിവിൽ സർവീസിന്റെ പ്രാഥമിക പരീക്ഷയിൽ 2 തവണ വിജയിച്ചിരുന്നു. PG വിദ്യാർത്ഥികളായ ഗോകുൽ, ഗോപു എന്നിവർ സഹോദരങ്ങൾ. 2-ാം റാങ്ക് തിളക്കത്തിൽ വയനാട് ഡെപ്യൂട്ടി കളക്ടർ. KAS 562 പേരുടെ റാങ്ക് പട്ടിക. ചരമം. വാനിടിച്ച് നിയന്ത്രണം തെറ്റിയ സ്കൂട്ടർ ടിപ്പനറിയിൽപ്പെട്ട് വിദ്യാർത്ഥിനി മരിച്ചു, കൂട്ടുകാരിക്ക് പരിക്ക്. അപകടം മേനകുളത്ത്. L ധോനി പോത്തൻകോട്. വാനിടിച്ച് നിയന്ത്രണം വിട്ട സ്കൂട്ടർ ടിപ്പർ ലോറിക്കടിയിൽപ്പെട്ട് കോളേജ് വിദ്യാർത്ഥിനി മരിച്ചു, N ധോനി. പെരുമ്പാവൂരിൽ ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് കാരക്കോണം സ്വദേശി മരിച്ചു, അജിൻ. വെള്ളറടയിലാണ് അജിൻ. സ്കൂൾ വിദ്യാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു, വൈഷ്ണവ്. കല്ലമ്പലം. സ്കൂൾ വിദ്യാർത്ഥി വീടിനുള്ളിൽ കുഴഞ്ഞു വീണ് മരിച്ചു. പകൽക്കുറി പൈവേലി തണൽ വീട്ടിൽ വിനോദ് കുമാർ, റീന ദമ്പതികളുടെ മകൻ വൈഷ്ണവാണ് 14 കുഴഞ്ഞു വീണ് മരിച്ചത്. പാൽക്കുറി സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സഹോദരൻ വിഷ്ണു. പോലീസ് എത്തി മേൽ നടപടികൾക്ക് ശേഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം സംസ്കരിച്ചു. $18,000 കോടിക്ക് എയർ ഇന്ത്യ. ടാറ്റയ്ക്ക് സ്വന്തം. മഹാരാജ മടങ്ങുന്നു തറവാട്ടിലേക്ക്. എന്തുകൊണ്ട് TV-യിൽ കാളി ചോദി കുറുപ്പന്മാരില്ല പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം കേരള മീഡിയ അക്കാദമിയുടെ ഗവേഷണ പദ്ധതിയിൽപ്പെട്ട എന്തുകൊണ്ട് TV-യിൽ കാളി ചോദി കുറുപ്പന്മാർ ഇല്ല എന്ന കൈരളി എക്സിക്യൂട്ടീവ് എഡിറ്റർ K. രാജേന്ദ്രന്റെ പുസ്തകം മന്ത്രി K. രാധാകൃഷ്ണൻ എഴുത്തുകാരി KR മീരയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. ബ്രിട്ടീഷുകാർക്ക് ക്വാറന്റൈൻ ഇളവ് നൽകിയേക്കും. രവിയുടെ പക്കലുണ്ട് കാസ്ട്രോയുടെ കത്ത്. ഇന്ന് ലോക തപാൽ ദിനം. കണ്ണൂർ. വിരൽത്തുമ്പിൽ വിവരങ്ങൾ കൈമാറാൻ സാധിക്കുന്ന ഈ കാലഘട്ടത്തിലും പ്രിയപ്പെട്ടവർക്ക് കത്തിലൂടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ശ്രീകണ്ഠാപുരം നെടിയങ്ങയിൽ മായാരവി എന്ന രവി. വർഷങ്ങൾ പഴക്കമുള്ള 10,000-ഓളം കത്തുകളുടെ ശേഖരവും രവിക്ക് സ്വന്തം. രവിയുടെ ശേഖരത്തിലുള്ളവയിൽ ഫിഡൽ കാസ്ട്രോയുടെയും അക്കിത്തത്തിന്റെയും കത്തുകൾ ഉൾപ്പെടുന്നു. അമ്പയുടെ പാത പിന്തുടർന്ന് നീതിപീഠത്തിൽ ജസ്റ്റിസ് ബസന്ത് ബാലാജി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.